നമസ്കാരം, എല്ലാവർക്കും മലയാളി ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ താഴെ കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. നിങ്ങളൊക്കെ പ്രൊമോസ് ഒക്കെ കണ്ടുകാണും, നമ്മുടെ സൂര്യ ടി വിയിൽ ഇപ്പം കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു പുതിയ സീരിയൽ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം സൂര്യ ടി വി ഒരുപാട് മാറ്റങ്ങളോടെയൊക്കെ തിരിച്ചു വരാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പുതിയ സീരിയൽസൊക്കെ ലോഞ്ച് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ലോഞ്ച് ചെയ്യുന്ന സീരിയൽസിൽ ഇപ്പം ആദ്യമായിട്ട് വരാൻ പോകുന്നൊരു സീരിയലാണ് ഇന്ദുലേഖ. അപ്പോൾ ഇന്ദുലേഖയുടെ വിശേഷങ്ങൾ നമുക്കറിയാം. ഇന്ദുലേഖയിൽ പ്രധാന വേഷം, അതായത് ഒരു ടൈറ്റുലാർ ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്നത് മാളവിക കൃഷ്ണദാസ് ആണ്. മാളവികയെ നമുക്കെല്ലാവർക്കും അറിയായിരിക്കും. മാളവിക മഴവിൽ മനോരമയിലെ നായിക നായകൻ എന്ന പ്രോഗ്രാമിൽ ഒരു റണ്ണറപ്പായ ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ഇപ്പം സി കേരളത്തിലെ ഫണ്ണി നൈറ്റ്സ് ആങ്കർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒക്കെ എല്ലാവർക്കും സുപരിചിതയായ മാളവിക ആദ്യമായിട്ട് സീരിയലിൽ ഒരു ഹീറോയിൻ റോൾ എത്തുന്ന സീരിയലാണ് ഇന്ദുലേഖ. അതുപോലെ തന്നെ നമ്മുടെ അമ്മ അറിയാതെ സീരിയലിൽ ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യ ആണ്. ദിവ്യ ഇതിൽ ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്, സാവിത്രി എന്ന കഥാപാത്രം. അതുപോലെ തന്നെ എല്ലാവരും കാത്തിരുന്ന ഒരു പെയറിങ് ഒരു പെയർ തിരിച്ചു വരികയാണ് ഈ സീരിയലിലൂടെ. നമ്മുടെ ബാലു മേനനും ഉമാ നായരും വാനമ്പാടി എന്ന സീരിയലിൽ നിർമ്മല ചന്ദ്രൻ എന്നീ ഒരു ഹിറ്റ് പെയർ ചെയ്ത അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ ഗൗരി മഹാദേവൻ തമ്പി എന്നീ രണ്ട് റോളുകളിൽ തിരിച്ചെത്തുകയാണ് ഇന്ദുലേഖയിലൂടെ. അതും ആ സീരിയലിൻ്റെ ഫാൻസിനും അവരുടെ ആ ക്യാരക്ടേഴ്സിൻ്റെ ഫാൻസിനും ഒക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഇതിൻ്റെ സംവിധാനം നിർവഹിക്കുന്നത് ജിതേഷ് എന്ന വ്യക്തിയാണ്. അതുകൂടാതെ ഇനിയും ഇതിൻ്റെ ക്യാമറമാനായിട്ട് എത്തുന്നത് രാജീവാണ്. രാജീവും നമുക്കറിയാം, രാജീവ് നിരവധി സീരിയലുകളിൽ ക്യാമറമാനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. മറ്റൊരു പ്രധാന കാസ്റ്റ് എന്ന് പറയുന്നത് ശിവപ്രസാദ് എന്ന റോള് ചെയ്യുന്നത് രഞ്ജിത്ത് മേനോനാണ്. രഞ്ജിത്ത് നമുക്കറിയാം ഇപ്പോഴും പൂക്കാലം മരവായി എന്ന് സി കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലിൽ ശരത് എന്ന റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രഞ്ജിത്ത്. രഞ്ജിത്താണ് ഇതിൽ ശിവപ്രസാദ് എന്നൊരു മറ്റൊരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നത്. ഈ സീരിയലിലെ നായകനായിട്ട് എത്തുന്നത് അമീൻ മഠത്തിലാണ്. അമീൻ മഠത്തിലിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. സൂര്യ മ്യൂസിക്കിലൊക്കെ ഒരുപാട് ഷോസ്, സൂര്യ കോമഡിയിലൊക്കെ നിരവധി ഷോസൊക്കെ ആങ്കർ ചെയ്ത് നല്ല പ്രശസ്തനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അമീൻ മഠത്തിൽ. അതുകൂടാതെ തന്നെ അമീൻ സൂര്യ ടി വിയിൽ കുറച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ മൂലം ഒരു സീരിയൽ നിർത്തിയിരുന്നു, ഒരിടത്തൊരു രാജകുമാരി. ആ സീരിയലിലും ഹീറോ ആയ വിവേകിൻ്റെ ക്യാരക്ടർ ചെയ്തിരുന്നു. അപ്പം അമീനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ ഈ സീരിയലിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സീരിയൽ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ ഒരു വൺ ലൈനിൽ പറയുകയാണെങ്കിൽ ഒരു വുമൺ എംപവർമെൻറ്റിന് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള സ്റ്റോറിയാണെന്നാണ് നമുക്ക് ഇതുവരെ അണിയറ പ്രവർത്തകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വശത്ത് ഒരു ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠത്തി അമ്മയുടെയും അനുജന്മാരുടെയും കഥയും ഇതിൽ പരാമർശിക്കപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു പ്രധാന കാര്യം ഇതിൽ നമ്മുടെ ഈ ക്രൂവിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആക്ടറും മൂവിയിലെ വളരെയധികം തിരക്കേറിയ തിരക്കഥാകൃത്തുമൊക്കെയായ രഞ്ജി പണിക്കർ ഈ ക്രൂ ഈ ഒരു സീരിയലിൽ ചേരുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം. അപ്പം ഇന്ദുലേഖ ഈ ഒരു സെപ്റ്റംബർ അവസാന വാരം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യ വാരം തന്നെ ആരംഭിക്കും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ നിരവധി സീരിയൽ സൂര്യ ടി വിയിൽ വരാനുണ്ട്. തിങ്കൾ കലമാൻ, മുഹൂർത്തം, പുഷ്പക വിമാനം, വർണ്ണപ്പകിട്ട് തുടങ്ങിയ നിരവധി സീരിയൽസ് ഉണ്ട്. ആ സീരിയൽസിൻ്റെ ഒക്കെ വിവരം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇന്ദുലേഖയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.